മുത്തപ്പനെന്ന ദൈവം പല രീതിയിലാണ് കേരളത്തിൽ ആചരിക്കുന്നത്. മക്കളില്ലാതെ വിഷമിച്ച അടിയുറച്ച ശിവഭക്തയായ പാടിക്കുട്ടി അമ്മയ്ക്കും നമ്പൂതിരിക്കും മഹാദേവന്റെ അനുഗ്രഹത്താൽ ലഭിച്ച കുട്ടിയാണ് പിൽക്കാലത്ത് പരശ്ശിനിക്കടവ് മുത്തപ്പൻ എന്ന പേരിൽ അറിയപ്പെടുന്നതെന്നാണ് കഥ. ഈ കഥയുടെ നൃത്താവിഷ്കാരമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ദമാം ജലവിയ കുടുംബവേദിയിലെ സാരംഗ് ദിജിത്താണ് സ്റ്റേജിൽ. സന്തോഷം മാത്രമാ മനക്കലില്ല, ഉണ്ണി പിറക്കാത്ത ദുഃഖത്തിൽ കഴിയുന്നു ശിവഭക്തരാം തമ്പ്രാനും തമ്പ്രാട്ടിയും. ഒരു രാവിൽ ചയനത്തിൽ ശിവദർശനേ സ്വപ്നേ തമ്പ്രാട്ടി ഉണർന്നു പുലരിയായി, തോഴിമാരൊത്തു നീരാടാൻ യാത്രയാ പൊൻപുലരിയിൽ കുളിക്കടവിൽ തേജസാൽ ജ്വലിക്കും ഒരു പൈതൽ. ശിവദേവൻ നൽകിയ നിധിയല്ലയോ മനക്കലോ സന്തോഷം അലതല്ലി. ഉണ്ണി വളർന്നു ബാലനായി കൗമാരം പടിവാതിൽ എത്തി നിന്നു, മാറുന്നു ഭാവങ്ങൾ രീതികൾ ഉണ്ണിക്കു കൂട്ടുകാരടിയാളന്മാർ. കടവിനക്കരെ പറച്ചിയൂരിൽ അടിയാളത്തിൻ്റെ കൂട്ടുകൂടി, തോട്ടിൽ ചൂണ്ടയിട്ടു കാട്ടിൽ നായാടി കള്ളുമോന്തി മാംസം കഴിച്ചിടുന്നു. ഗോവിഷ്ടയാകുന്നു തമ്പ്രാട്ടി ഉണ്ണിയെ മച്ചിൽ ബന്ധിക്കുന്നു, ജലപാനം നൽകില്ല പൊന്നുണ്ണി പൊരുത്തക്കേടുകൾ ഏറെയായി. അല്പം കഴിഞ്ഞപ്പോൾ അമ്മ തൻ മാനസം സ്നേഹമായി പിന്നെ വാത്സല്യമായി, മനക്കലെ മച്ചിന്മേൽ എത്തിയ അമ്മ അറപ്പുരവാതിൽ തുറന്നു നോക്കി. ആകെ സ്തംഭിച്ചു തമ്പ്രാട്ടി ഉണ്ണി വളർന്ന മച്ചും തകർത്ത ഉഗ്രരൂപമാലറിയിടുന്നു. തലയും മുഖവും കാണാനില്ല പരിഭ്രമിച്ചോടി തമ്പ്രാട്ടി പടിപ്പുരവാതിൽക്കലെത്തി നിന്നു.